നമസ്കാരം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കന്നടക്കുരുക്കിൽ സ്പീക്കർ. ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക് പിന്നാലെ കന്നട വിവാദത്തിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. സർക്കാർ ചെലവിൽ സ്പീക്കർ 650,000 രൂപയുടെ കന്നട വാങ്ങിയെന്നും ചികിത്സാ ചെലവിനത്തിൽ 425,594 രൂപ കൈപ്പറ്റിയെന്നും വിവരാവകാശ രേഖ. അതേസമയം ഡോക്ടർ നിർദ്ദേശിച്ച കന്നടയാണ് വാങ്ങിയതെന്ന് സ്പീക്കറുടെ വിശദീകരണം. കന്നട വാങ്ങിയതിന് റീഇംബേഴ്സ്മെന്റ് വകയിൽ ശ്രീരാമകൃഷ്ണൻ കൈപ്പറ്റിയത് 49,900 രൂപ. ഗുരുതരമായ കാഴ്ച പ്രശ്നങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിച്ച ലൈസൻസ് വാങ്ങുകയായിരുന്നു എന്നും ഫ്രെയിമിന് 5,000 രൂപ മാത്രമേ ആയുള്ളൂ എന്നും ശ്രീരാമകൃഷ്ണൻ. ലാളിത്യമുള്ള ജീവിതശൈലി സ്വീകരിച്ചയാളാണ് താനെന്നും വിശദീകരണം. ഉപയോഗിച്ചത് നിയമസഭാ സാമാജികർക്കുള്ള അവകാശം മാത്രം. കഴിഞ്ഞ ടേമിൽ താൻ കന്നട വാങ്ങിയിരുന്നില്ല. ഡോക്ടറെ കണ്ടത് കാഴ്ച പ്രശ്നം കാരണം വായിക്കാനും നടക്കാനും ബുദ്ധിമുട്ട് നേരിട്ടതുകൊണ്ടെന്നും ശ്രീരാമകൃഷ്ണൻ. നേരത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വിവാദത്തിലായത് കന്നടയ്ക്കായി 28,000 രൂപ സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയ സംഭവത്തിൽ കറുത്ത കരങ്ങൾ തേടി. വിവിധ ജില്ലകളിൽ വീടുകളിലെ ജനൽ ചില്ലുകളിൽ പ്രത്യക്ഷപ്പെട്ട കറുത്ത സ്റ്റിക്കർ ഗ്ലാസ് കടകളിൽ ഉപയോഗിക്കുന്ന തരമെന്ന് കണ്ടെത്തൽ. ആശങ്കപ്പെടുത്തിയ കറുത്ത സ്റ്റിക്കർ സംബന്ധിച്ച പോലീസ് വിശദീകരണം ഫോറൻസിക് പരിശോധനാ ഫലം അടിസ്ഥാനമാക്കി. വീടുകളിൽ സ്റ്റിക്കർ പതിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. എന്നാൽ വിഷയത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ പങ്ക് അന്വേഷിക്കുന്നതായും പോലീസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകളിൽ കറുത്ത സ്റ്റിക്കർ പ്രത്യക്ഷപ്പെട്ടത് തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 100 കണക്കിന് വീടുകളിൽ. സ്റ്റിക്കർ പതിക്കുന്നത് മോഷ്ടാക്കളോ ഭിക്ഷാടന മാഫിയയോ ആകാമെന്ന സംശയം പരക്കെ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. തുടർന്ന് DGP നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് അന്വേഷണത്തിന് റേഞ്ച് ഐജിമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അൻവറിന് പരിശോധനാ കുറുക്ക്. നിയമ നടപടികൾ കാറ്റിൽ പറത്തിയ PV അൻവർ MLA കുറുക്ക് മുറുകുന്നു. MLA ആരോപണ വിധേയമായ പാർക്കിൽ വിവിധ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ രഹസ്യ പരിശോധന. പരിശോധനാ റിപ്പോർട്ട് അടുത്തയാഴ്ച സമർപ്പിക്കുമെന്ന് കളക്ടർ UV ജോസ്. വിവാദങ്ങൾ ഉയർന്നിട്ടും ദുരന്ത നിവാരണ നിയമം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധനയും ഇതുവരെ പാർക്കിൽ ജില്ലാ ഭരണകൂടം നടത്തിയിരുന്നില്ല. ദുരന്ത നിവാരണ മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടും അൻവറിനെതിരെ കളക്ടർ നടപടിയെടുക്കാത്തതിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ വെള്ളിയാഴ്ച ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പരിസ്ഥിതി പ്രവർത്തകരുടെ ഹർജി MLA കളക്ടർ നടപടിയെടുക്കാതിരുന്നത് രാഷ്ട്രീയ സമ്മർദ്ദം കാരണമെന്ന് ആരോപിച്ചു. ചൂടുപിടിച്ച് തലസ്ഥാനം. ഇടതുമുന്നണിയിൽ ഘടകകക്ഷികൾ തമ്മിൽ ചേരിപ്പോര് നിലനിൽക്കെ CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് തുടക്കം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിനിധി സമ്മേളനം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ആനാവൂർ നാഗപ്പൻ തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ സാധ്യത. തിങ്കളാഴ്ചത്തെ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ മാസം കോവളത്ത് വച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന ജില്ലാ സമ്മേളനം AKG സെന്ററിലേക്ക് മാറ്റിയത് ഓഖി ദുരന്തത്തെ തുടർന്ന്. ജില്ലയിലെ 19 കമ്മിറ്റികളിൽ നിന്നുള്ള 357 പ്രതിനിധികളും 48 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 405 പേർ. സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്നലെ തലസ്ഥാന നഗരിയിൽ നടന്ന ദീപശിഖ കൊടിമര ജാഥകളിൽ പങ്കെടുത്തത് 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ. VS പിണറായി വിഭാഗീയതയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നുവെങ്കിലും തലസ്ഥാനത്ത് VS പക്ഷം ക്ഷയിച്ചതുകൊണ്ട് വിഭാഗീയ ചർച്ചകളും മറ്റും ഉണ്ടാകാനിടയില്ല. നിയമത്തെ BJPയുടെ വിജയം അടക്കമുള്ള കാര്യങ്ങൾ സമ്മേളനത്തിൽ ഉയർന്നു വന്നേക്കും. ജില്ലയിലെ സംഘടനാ രംഗത്ത് വലിയ അഴിച്ചുപണികൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ജില്ലാ കമ്മിറ്റികളിലേക്ക് യുവാക്കൾ ഉൾപ്പെടെ ചില പുതുമുഖങ്ങൾ വരുമെന്നും സൂചന. തകർന്നടിഞ്ഞ് ഓഹരി. 2.5 വർഷത്തെ ഏറ്റവും വലിയ തകർച്ചയിൽ ഓഹരി വിപണി. വിനയായത് ഓഹരികളിൽ നിന്നും മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുമുള്ള ആദായത്തിന് നികുതി ഏർപ്പെടുത്തിയ കേന്ദ്ര ബഡ്ജറ്റ് നിർദ്ദേശം. വിപണിയിലെ ആശങ്കയെ തുടർന്ന് സെൻസെക്സിൽ 840 പോയിന്റിന്റെയും നിഫ്റ്റിയിലെ 286.30 പോയിന്റിന്റെയും ഇടിവ്. 2015 ഓഗസ്റ്റ് 24 ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവെന്ന് വിലയിരുത്തൽ. ഓഹരി വിപണി കൂപ്പുകുത്തിയപ്പോൾ നിക്ഷേപകർക്ക് നഷ്ടമായത് 4.7 ലക്ഷം കോടിയോളം രൂപ. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന മുഴുവൻ ഓഹരികളുടെയും വിപണി മൂല്യം 153 ലക്ഷം കോടിയിൽ നിന്ന് 148 ലക്ഷം കോടിയായി ഇടിഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം ധനക്കമ്മി വർദ്ധിക്കുമെന്ന അരുൺ ജെയ്റ്റ്ലിയുടെ പ്രഖ്യാപനവും ഓഹരി വിപണിക്ക് തിരിച്ചടിയായി. തെളിവ് നൽകി പോലീസ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതിയിൽ സമർപ്പിക്കാനുള്ള രേഖകളും പട്ടികയും സത്യവാങ്മൂലവും അങ്കമാലി കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ സംഘം. പെരുമ്പാവൂർ CI ബൈജു പോലൂസിന്റെ നേതൃത്വത്തിലുള്ള സംഘം 760 രേഖകൾ ഉൾപ്പെട്ട പട്ടിക സമർപ്പിച്ചത് കേസ് നീണ്ടുപോകുന്നതിലും രേഖകൾ സംബന്ധിച്ച അവ്യക്തതയിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം ടീന അന്ന മാത്യുജി. നമസ്കാരം.